x minus 2y plus z is equal to 3. X plus x minus 2y plus z is equal to 3. That is the first equation. And the second one is 2x plus y minus z is equal to 5. That is the second equation. 3x minus y plus 2z is equal to 12. This is the third equation. So we are given three equations and we have to find the value of x, y and z by using matrix. Matrix ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉത്തരം കാണണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം എ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു വി ആർ ഗോയിങ് ടു മേക്ക് എ മാട്രിക്സ് ഔട്ട് ഓഫ് ഇറ്റ്. മാട്രിക്സ് ഉണ്ടാക്കാൻ പോവാണ്. എല്ലാത്തിൻ്റെയും കോയിൻഫിഷ്യൻറ്റുകൾ എടുത്ത് എഴുതി, എക്സിൻ്റെ കോയിൻഫിഷ്യൻറ്റ് 1, വൈയുടെ കോയിൻഫിഷ്യൻറ്റ് മൈനസ് 2, സെഡിൻ്റെ കോയിൻഫിഷ്യൻറ്റ് 1. ആദ്യത്തെ റോ കഴിഞ്ഞു. രണ്ടാമത്തേത് എക്സിൻ്റെ കോയിൻഫിഷ്യൻറ്റ് 2, വൈയുടെ കോയിൻഫിഷ്യൻറ്റ് 1, സെഡിൻ്റെ കോയിൻഫിഷ്യൻറ്റ് മൈനസ് 1. മൂന്നാമത്തേത് എക്സിൻ്റെ കോയിൻഫിഷ്യൻറ്റ് 3, വൈയുടെ കോയിൻഫിഷ്യൻറ്റ് മൈനസ് 1, സെഡിൻ്റെ കോയിൻഫിഷ്യൻറ്റ് 2. ഇനി നമ്മളിതിനെ എക്സ്, ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് ഇതിലുള്ള അൺനോണുകൾ ഏതൊക്കെയാണോ, ഒന്ന് എക്സ് സ്മോൾ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്, അത് താഴേക്ക് ഇങ്ങനെ എഴുതാം. ഞാൻ ഇന്നലെ പറഞ്ഞു ഇതെന്ന് എഴുതി പറഞ്ഞു കേട്ടോ, എക്സ് വൈ സെഡ് എഴുതി. അവസാനത്തെ കോളാണ് ബി, അതായത് നമ്മുടെ ഈ സീക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്നത്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടുന്നത് 3 ആണ്. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കും 1 × x എക്സ് മൈനസ് 2 × y താഴേക്കാണ് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റോയും കോളവും. 1 × x എക്സ് മൈനസ് 2 × y മൈനസ് 2 y. 1 × z പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 3. രണ്ടാമത്തേതും അങ്ങനെ തന്നെ. ഇതാ നോക്കൂ, 2 × x 2 x. 1 × y പ്ലസ് y മൈനസ് 1 × z മൈനസ് സെഡ് ഈസ് ഈക്വൽ ടു 5. ഇത് ഇക്വേഷൻ തന്നെയാണ്. ആ എഴുതിയിൽ ഒരു തെറ്റുമില്ല. അതിൽ എക്സിൻ്റെ വാല്യൂ എഴുതുന്നത് കോളായിട്ടാണ്. അൺനോൺസിൻ്റെ വാല്യൂ ദ ആർ ഷോൺ ഇൻ കോളംസ്, സ്മോൾ എക്സ്, വൈ, സെഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ വി കൻ സേ എ എക്സ് ആൻഡ് ബി. ഈ എയെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ദാറ്റ് വിൽ ഗിവ് ബി. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചെന്നാണല്ലോ ഇപ്പോൾ. ദാറ്റ് വിൽ ഗിവ് 3, 5 and -12. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. എ ഇൻറ്റു, അതായത് ദി ദിസ് മാട്രിക്സ് ഇൻറ്റു എക്സ്, വൈ, സെഡ്. കറക്റ്റ് ഇക്വേഷൻസ് കിട്ടും നമുക്ക്. ഈസ് ഈക്വൽ ടു ബി, അതാണ് എഴുതിയിരിക്കുന്നത്. എ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു ബി. ആൻഡ് വി വാണ്ട് എക്സ് മീൻസ് എക്സ്, വൈ, സെഡ്. 3 അൺനോൺസിനെ മൊത്തമായി പറയുന്നതാണ് എക്സ്. ദാറ്റ് ഈസ് എ മാട്രിക്സ്. എ എന്ന് പറയുന്നത് അനദർ മാട്രിക്സ്, ബി എന്ന് പറയുന്നത് തേർഡ് മാട്രിക്സ്. അതായത് ഒരു കോളം മാത്രമുള്ള മാട്രിക്സ്, ഇവിടെയും ഒരു കോളം മാത്രമുള്ളൂ. ഇത് 3 × 3 ആണ്. ഇതിനു വേണ്ടി 3 × 1 ആണ്. ഇതും 3 × 1 ആണ്. അപ്പം എ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ബി കിട്ടും. നമുക്ക് വി വാണ്ട് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. എ ഇപ്പുറത്തോട്ട് കൊണ്ടിരുന്നു. ഓട്ടോമാറ്റിക്കലി വി കൻ സേ ദാറ്റ് ബി ബൈ എ. ആൻഡ് ബി ബൈ എ മീൻസ്, ഞാൻ ഇന്നലെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഈ എ മുകളിലോട്ട് കൊണ്ടുവരുമ്പം ബി ഇൻറ്റു എ റേസ് ടു -1, ദാറ്റ് ഈസ് എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. എ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പം ആദ്യം നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഈ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. നമുക്ക് ആദ്യം ഇതിൻ്റെ എ ഇൻവേഴ്സ് കാണാൻ പോവാണ്. എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എ റേസ് ടു -1 ഈസ് ഈക്വൽ ടു ഇൻ ദ ഫോർമുല അഡ്ജ് എ അഡ്ജോയിൻറ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ, ദാറ്റ് ഈസ് അഡ്ജ് എ ബൈ ഡിറ്റ് എ. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് അസ് ഫൈൻഡ് ദ ഡിറ്റ് എ. ഡിറ്റ് എ ആദ്യം കണ്ടുപിടിക്കുക. ഡിറ്റ് എ മീൻസ് ഓൺലി റോസ്, ഫസ്റ്റ് റോസസ് they decides determines dit. അപ്പം ആദ്യം നമ്മൾ എഴുതി 1 എടുത്തു. 1 ഉൾപ്പെടുന്നതായ കോളവും റോയും ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് 1 × 2 2 മൈനസ് -1 × -1 +1 2 -1. രണ്ടാമത്തേത് മൈനസ് ആണ്.
പക്ഷെ ആ മൈനസും ഈ മൈനസും കൂടി ചേർന്നപ്പോൾ അത് പ്ലസ് ടു ആയി. മൈനസ് എഴുതണം അവിടെ, അതിൻ്റെ കൂടെ ഒരു മൈനസ് ടു. ഈ സംഖ്യയാണ് മൈനസ് ഇൻറ്റു മൈനസ് ദാറ്റ് ഗിവ്സ് പ്ലസ് പ്ലസ് ടു. ഇത് ഉൾപ്പെടുന്നതായ റോയെയും കോളത്തെയും നമ്മൾ ഡിലീറ്റ് ചെയ്തു. ബാലൻസ് എന്തുണ്ട്? ടു ടൂസ് ആർ ഫോർ മൈനസ് ത്രീ. അമ്മോട് അമ്മ എഴുതി ത്രീ ഇൻറ്റു മൈനസ് വൺ മൈനസ് ത്രീ. ഫോർ കഴിഞ്ഞിട്ടൊരു മൈനസ് ഉണ്ട്, ത്രീ ഇൻറ്റു മൈനസ് വൺ അത് മൈനസ് ആണ്. ആ മൈനസ് രണ്ടും കൂടി ചേർന്നപ്പോൾ ദാറ്റ് ബിക്കംസ് പ്ലസ്. ഫോർ പ്ലസ് ത്രീ എന്ന് കിട്ടും. ആദ്യത്തേത് പ്ലസ് ആണ്, രണ്ടാമത്തേത് മൈനസ് ആണ്, മൂന്നാമത്തേത് പ്ലസ് ആണ്, പ്ലസ് വൺ. ഇത് ഉൾപ്പെടുന്നതായ റോയും കോളവും നീക്കോ. ബാക്കി എന്താണ്? ടു ഇൻറ്റു മൈനസ് വൺ മൈനസ് ടു മൈനസ് വൺ ഇൻറ്റു ത്രീ ത്രീ. ഓക്കെ, വൺ ഇൻറ്റു ടുവിനിൽ വൺ ലെസ് ചെയ്താൽ വൺ തന്നെ. പ്ലസ് ടു ഇൻറ്റു ഫോർ പ്ലസ് ത്രീ സെവൻ. പ്ലസ് വൺ ഇൻറ്റു മൈനസ് ടുവും മൈനസ് ത്രീയും കൂടി ചേരുമ്പോൾ മൈനസ് ഫൈവ് ആയി തീരും. വൺ ഇൻറ്റു വൺ വൺ, ടു ഇൻറ്റു സെവൻ ഫോർട്ടീൻ, വൺ ഇൻറ്റു മൈനസ് ഫൈവ് മൈനസ് ഫൈവ്. ഇത് രണ്ടും ആഡ് ചെയ്ത് സിൻസ് ഇറ്റ് ദേ ആർ പോസിറ്റീവ് വി ആർ ആഡിങ് ദീസ് തിങ്സ്. ഫിഫ്റ്റീൻ മൈനസ് ഫൈവ് ദാറ്റ് ഗിവ്സ് ടെൻ. അപ്പം നമുക്ക് എന്തിൻ്റെ വില കിട്ടി? ഡിറ്റ് എ കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടേണ്ടത്? അഡ്ജ് എ കിട്ടണം, അഡ്ജോയിൻറ് ഓഫ് എ കിട്ടണം. അഡ്ജോയിൻറ് ഓഫ് എ ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. എങ്ങനെയാണ് അഡ്ജോയിൻറ് ഓഫ് എ കണ്ടുപിടിക്കുന്നത് എന്നും നമുക്കൊന്ന് നോക്കാം. ഒരു മിനിറ്റ്, ഞാൻ ഈ പേപ്പർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അഡ്ജോയിൻറ് ഓഫ് എ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കും. ഓക്കെ, ആ ശരി. ഇനി അഡ്ജോയിൻറ് ഓഫ് എ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കൂ. അഡ്ജോയിൻറ് ഓഫ് എ കണ്ടുപിടിക്കുന്നതിന് ഇതാണ് നമ്മുടെ എ, കേട്ടല്ലോ. അതിൽ നിന്നും നമുക്ക് അഡ്ജോയിൻറ് ഓഫ് എ കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാത്തിൻ്റെയും കോഫാക്ടറാണ് ഇത്. എ വൺ വൺ, എ വൺ വൺ, എ വൺ ടു, എ വൺ ത്രീ, എ ടു വൺ, എ ടു ടു, എ ടു ത്രീ, എ ത്രീ വൺ, എ ത്രീ വൺ, എ ത്രീ ടു, എ ത്രീ ത്രീ. ഇതിൻ്റെയൊക്കെ നേരിട്ട് നമ്മൾ കൊഫാക്ടർ കാണാണ്. അതാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്, കൊഫാക്ടേഴ്സ് ഓഫ്. ആദ്യത്തേതിൻ്റെ എ വൺ വൺ, ആദ്യത്തേതിൻ്റെ ഇതിൻ്റെ ഫോർമുല മൈനസ് വൺ റേസ് ടു ഐ പ്ലസ് ജെ എന്നാണ്. ഐ എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യ, ജെ എന്ന് പറയുന്നത് രണ്ടാമത്തേതും. അപ്പം വണ്ണും വണ്ണും കൂടി ആഡ് ചെയ്തപ്പോൾ എന്തായി? ടു ആയി. നെഗറ്റീവ് വൺ റേസ് ടു ടു, സിൻസ് ഇറ്റ് ഈസ് an even number that becomes positive. Positive ആയിട്ട് ഇപ്പുറത്ത് വന്നു. ഇനി ഇതിലേക്ക് നോക്കുന്നു. ഇത് ഉൾപ്പെടുന്നതായ ആദ്യത്തെ ഇതിൻ്റെയാണ് കാണുന്നത്. ഇതും ഇതും നീക്കി ബാക്കി വൺ ഇൻറ്റു ടു ടു മൈനസ്, മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ പ്ലസ് വൺ. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതിൽ നിന്നും വണ്ണ് കുറയ്ക്കണം. ടു മൈനസ് വൺ വൺ, ഇത് പോസിറ്റീവായി, ഇത് ടു മൈനസ് വൺ വൺ, വൺ ഇൻറ്റു വൺ വൺ തന്നെ. രണ്ടാമത്തെ ഇതിൻ്റെ കാണാണ്, രണ്ടാമത്തെ എ വൺ ടു എന്ന് പറയുന്നത് ഇതാണ്. എ വൺ ടുവിൻ്റെ കാണുന്നു മൈനസ് വൺ റേസ് ടു, ഇത് രണ്ടും കൂടി കൂട്ടുന്നു വൺ പ്ലസ് ടു ത്രീ. ഇനി ഇതിൻ്റെ കാണുമ്പോൾ ഇതും ഇതും ഡിലീറ്റ് ചെയ്തു. ഇത് ഉൾപ്പെടുന്നതായ കോളവും റോയും ഡിലീറ്റ് ചെയ്തു. ടു ഇൻറ്റു ടു ഫോർ മൈനസ്, മൈനസ് വൺ ഇൻറ്റു ത്രീ മൈനസ് ത്രീ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈ മൈനസ് ത്രീയും കൂടി ആകുമ്പോൾ പ്ലസ് ത്രീ ആയി. ഫോർ പ്ലസ് ത്രീ സെവൻ. ഇത് സിൻസ് ഇറ്റ് ഇസ് എൻ ഓഡ് നമ്പർ, ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ദാറ്റ് വിൽ ബി മൈനസ് വൺ. മൈനസ് വൺ ഇൻറ്റു സെവൻ മൈനസ് സെവൻ. അടുത്തത് എ വൺ ത്രീ കിട്ടാം. എ വൺ ത്രീ കിട്ടാന്ന് പറഞ്ഞാൽ ഇതാണത്, എ വൺ ത്രീ. ഇത് കിട്ടണമെങ്കിൽ ഇത് ഉൾപ്പെടുന്നതായ റോയും കോളവും നീക്കി. അതിന് മുൻപ് എ വൺ ത്രീയുടെ നമ്മൾ മൈനസ് വൺ റേസ് ടു വണ്ണും ത്രീയും കൂടി കൂട്ടി ഫോർ. സിൻസ് ഇറ്റ് ഇസ് ഈവൺ നമ്പർ ദിസ് ബിക്കംസ് പോസിറ്റീവ്. ഇനി ഇത് ഉൾപ്പെടുന്നതായ റോയും കോളവും നീക്കി. ടു ഇൻറ്റു മൈനസ് വൺ മൈനസ് ടു മൈനസ്, വൺ ഇൻറ്റു ത്രീ ത്രീ. ഇത് പോസിറ്റീവായിട്ട് വന്നു. മൈനസ് ടുവും മൈനസ് ത്രീയും ഒരേ ചിഹ്നങ്ങളാണ്, അവ തമ്മിൽ കൂട്ടി മൈനസ് അഞ്ച്. മൈനസ് അഞ്ചിനെ വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഫൈവ്. അടുത്തത് ഇതാണ് എ ടു വൺ. ഇത് ഉൾപ്പെടുന്നതായ റോ എ ടു വൺ ഇതായിരിക്കുന്നു. ആദ്യം എഴുതി മൈനസ് വൺ റേസ് ടു ടുവും വണ്ണും കൂടി കൂട്ടിയപ്പോൾ ത്രീ. ഇത് ഈ ഒറ്റ സംഖ്യ ആയത് കാരണം ദിസ് ബിക്കംസ് നെഗറ്റീവ്. ഇനി ഇത് ഉൾപ്പെടുന്നതായ റോയും കോളവും നീക്കി. മൈനസ് ടു ഇൻറ്റു ടു മൈനസ് ഫോർ മൈനസ്, മൈനസ് വൺ ഇൻറ്റു വൺ മൈനസ് വൺ.
ഇവിടുത്തെ ഒരു മൈനസും ഉണ്ട് രണ്ടും കൂടി ചേർന്നപ്പോൾ അത് പ്ലസ് വൺ ആയി തീർന്നു. നോക്കൂ എന്നാണ് ഇതും ഇതും മൈനസ് ടു ഇൻറ്റു ടു മൈനസ് ഫോർ മൈനസ് അവിടെ ഒരു മൈനസ് ഉണ്ട് മൈനസ് വൺ ഇൻറ്റു വൺ മൈനസ് വണ്ണും ഇവിടുത്തെ മൈനസും കൂടി ചേർന്നപ്പോൾ ദാറ്റ് ബിക്കംസ് പ്ലസ് ഇത് നെഗറ്റീവാണ് മൈനസ് ഫോറും വണ്ണും സിൻസ് ദ സൈൻസ് ആർ ഡിഫറൻറ്റ് ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ദ ഗ്രേറ്റർ നമ്പർ വലുതിൻ്റെ ചിഹ്നം മൈനസ് ത്രീ ഈ മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ദാറ്റ് ബിക്കംസ് പോസിറ്റീവ് അടുത്തത് എ ടു ടു നമ്മൾ എഴുതി മൈനസ് വൺ റേസ് ടു ടു പ്ലസ് ടു ഫോർ ഇതെന്തായി തീർന്നു ഇരട്ട സംഖ്യയായി കാരണം ദാറ്റ് ബിക്കംസ് പോസിറ്റീവ് ഇനി ടു 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 എന്ന് പറയുന്നത് ഇതാണ് ഇത് ഉൾപ്പെടുന്നതായ റോയും കോളവും നീക്കി വൺ ഇൻറ്റു ടു ടു മൈനസ് ത്രീ ഇൻറ്റു വൺ ത്രീ ടൂവിൽ നിന്നും ത്രീ കുറയ്ക്കുന്നു ചെറുതിൽ നിന്നും വലുത് കുറയ്ക്കുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് മൈനസ് ടു ഇനി വൺ ഇൻറ്റു മൈനസ് വൺ മൈനസ് വൺ അടുത്തത് ഇതാണ് എ ടു ത്രീ എഴുതി കോഫാക്ടർ ഓഫ് എ ടു ത്രീ സിക്കൽ ടു കാണുന്നില്ലേ കോഫാക്ടർ ഓഫ് എ ടു ത്രീ സിക്കൽ ടു മൈനസ് വൺ റേസ് ടു ടുവും ത്രീയും കൂടി ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി ഫൈവ് കിട്ടി ഇനി ഇത് ഒറ്റസംഖ്യ ആയതുകൊണ്ട് ദിസ് ബിക്കംസ് മൈനസ് വൺ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ളത് കണ്ടുപിടിക്കാം എ ടു ത്രീ എ ടു ത്രീ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതും ഇതും പോയി വൺ ഇൻറ്റു മൈനസ് വൺ മൈനസ് വൺ മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടല്ലോ ത്രീ ഇൻറ്റു മൈനസ് ടു മൈനസ് സിക്സ് ആ മൈനസ് സിക്സും ഇവിടെയുള്ള ഒരു മൈനസും കൂടി ആയപ്പോൾ അത് പ്ലസ് സിക്സ് ആയി ഇത് മൈനസ് വൺ ഇവിടെ വന്നു മൈനസ് വണ്ണും സിക്സും വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസം കാണുന്നു വലുതിൻ്റെ ചിഹ്നം എടുക്കുന്നു പ്ലസ് ഫൈവ് മൈനസ് വൺ ഇൻറ്റു പ്ലസ് ഫൈവ് മൈനസ് ഫൈവ് അടുത്തത് കാണാൻ പോകുന്നത് ഇതാണ് മൂന്നാമത്തേത് എ ത്രീ വൺ എ ത്രീ വൺ എന്ന് പറഞ്ഞാൽ ഇതാണ് എ ത്രീ വൺ കാണുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എഴുതി മൈനസ് വൺ റേസ് ടു ത്രീ പ്ലസ് വൺ ഫോർ ഇത് ഇരട്ട സംഖ്യ ആയതുകൊണ്ട് ഇത് എന്തായി തീർന്നു പോസിറ്റീവ് ആയി തീർന്നു ഇതാണ് ആ സംഖ്യ ഇതും ഇതും നീക്കി ബാക്കി എന്താണത് മൈനസ് ടു ഇൻറ്റു മൈനസ് വൺ പ്ലസ് ടു മൈനസ് മൈനസ് വൺ ഇൻറ്റു വൺ വൺ ഇത് അവിടെ കിടക്കുന്നു ഇനി ഇത് പ്ലസ് വൺ ആണ് ടൂവിൽ നിന്നും വണ്ണ് പോയ വൺ ആണ് വൺ ഇൻറ്റു വൺ വൺ അടുത്തത് എ ത്രീ ടു എ ത്രീ ടു കാണുമ്പോൾ ഒന്നും ഉള്ളിൽ കയറ്റി വയ്ക്കും എ ത്രീ ടു കാണുന്നു നമ്മൾ ആദ്യം ഇത് മൈനസ് വൺ റേസ് ടു ത്രീ പ്ലസ് ടു ഫൈവ് ഇതാണ് സംഖ്യ ഇതും ഇതും നീക്കി വൺ ഇൻറ്റു മൈനസ് വൺ മൈനസ് വൺ മൈനസ് നോക്കൂ ഇതും ഇതുമാണ് നീക്കിയത് വൺ ഇൻറ്റു മൈനസ് വൺ മൈനസ് വൺ മൈനസ് വൺ ഇൻറ്റു ടു ടു മൈനസ് വണ്ണും മൈനസ് ടുവും കൂടി ആകുമ്പോൾ മൈനസ് ത്രീ ആയി ഇതിൻ്റെ മൈനസ് ആണ് മൈനസ് വണ്ണും മൈനസ് ത്രീയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ത്രീ ആയി ലാസ്റ്റ് വൺ എ ത്രീ ത്രീ ഇതാണ് ആദ്യം നമ്മൾ എഴുതി മൈനസ് വൺ റേസ് ടു ത്രീ പ്ലസ് ത്രീ സിക്സ് ഇത് ഇരട്ട സംഖ്യ ആയതുകൊണ്ട് ദിസ് ബിക്കംസ് പോസിറ്റീവ് ഇതും ഇതും നീക്കി ബാക്കി വൺ ഇൻറ്റു വൺ വൺ ഇൻറ്റു വൺ വൺ മൈനസ് ടു ഇൻറ്റു മൈനസ് ടു മൈനസ് ഫോർ ആണ് ഇവിടുത്തെ ഒരു മൈനസും കൂടി ആയപ്പോൾ അത് പ്ലസ് ഫോർ ആയി തീർന്നു ഫോർ പ്ലസ് വൺ ഫൈവ് വൺ ഇൻറ്റു ഫൈവ് ഫൈവ് നമുക്ക് എല്ലാ സംഖ്യകളും കിട്ടിക്കഴിഞ്ഞു നമ്മൾ അത് വെച്ചിട്ട് ഇനി അഡ്ജോയിൻറ് ഓഫ് എ കാണണം അഡ്ജോയിൻറ് ഓഫ് എ മീൻസ് ട്രാൻസ്പോസ് ഓഫ് ദീസ് കോഫാക്ടേഴ്സ് ഈ കോഫാക്ടറാണ് എഴുതിയിരിക്കുന്നത് വൺ മൈനസ് സെവൻ മൈനസ് ഫൈവ് ത്രീ മൈനസ് വൺ മൈനസ് ഫൈവ് ത്രീ മൈനസ് വൺ മൈനസ് ഫൈവ് വൺ ത്രീ ഫൈവ് വൺ ത്രീ ഫൈവ് ഇതിനെ നമ്മൾ ഇനി ട്രാൻസ്പോസ് ചെയ്യണം ട്രാൻസ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോളംസ് ബിക്കംസ് റോസ് ആൻഡ് റോസ് ബിക്കംസ് കോളംസ് ഇതിനെ ട്രാൻസ്പോസ് ചെയ്ത ഡാറ്റ മീൻസ് എഡ്ജ് എ അതിനെ ട്രാൻസ്പോസ് ചെയ്യുന്നു ഇതെടുത്ത് ഈ കോളത്തെ റോ ആക്കുന്നു വൺ ത്രീ വൺ എന്നുള്ളത് വൺ ത്രീ വൺ കോളത്തിൽ എഴുതി മൈനസ് സെവൻ മൈനസ് വൺ മൈനസ് ത്രീ എന്നുള്ളത് റോയിലെഴുതി മൈനസ് സെവൻ മൈനസ് വൺ മൈനസ് ത്രീ ഈ കോളത്തെ മൈനസ് ഫൈവ് മൈനസ് ഫൈവ് ഫൈവ് അത് റോ ആയിട്ട് എഴുതി മൈനസ് ഫൈവ് മൈനസ് ഫൈവ് ഫൈവ് അപ്പം നമുക്ക് എന്ത് കിട്ടി എഡ്ജ് എയും കിട്ടി അപ്പോൾ എഡ്ജ് എ കിട്ടി നേരത്തെ നമുക്ക് ഡിറ്റ് എ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്കിനി കാണേണ്ടത് എന്താണ്
edge A യും ഡിറ്റു A യും കിട്ടിയെങ്കിൽ A ഇൻവേഴ്സ് കിട്ടണം. A ഇൻവേഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്നു എഡ്ജ് എ ബൈ ഡിറ്റ് എ എന്നാണ്. എന്താ എ ഇൻവേഴ്സ് എന്ന് പറയുന്നതാണ് അഡ്ജോയിന്റ് ഓഫ് എ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. അഡ്ജോയിന്റ് ഓഫ് എ നമുക്കിത് ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ട്, കേട്ടല്ലോ. ഈ ഇത് നമ്മളിപ്പോ തന്നെ അവിടെ ട്രാൻസ്പോസ് ചെയ്ത് എഴുതിയതാണ്. 1 3 1 -7 -1 3 -5 -5. അതിനെ നമുക്ക് നേരത്തെ തുടക്കത്തിലേ തന്നെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ദ ഡിറ്റ് എ നമുക്കിവിടെ കിട്ടിക്കിടക്കുന്നുണ്ട്. ആ 10 ഇതിന്റെ താഴേക്ക് കൊടുന്നു, ഡിറ്റ് എ ഏറ്റവും താഴെ കൊടുന്ന് എഴുതി, ഡിവൈഡഡ് ബൈ 10 എന്നുള്ളത് നമ്മൾ എഴുതി. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നോക്കും. ഇനി നമുക്ക് എ ഇൻവേഴ്സ് കാണാനല്ല ആവശ്യം, നമുക്ക് എക്സ് കാണണം. എക്സ് കാണണമെങ്കിൽ എന്താണ്, എ ഇൻവേഴ്സിനെ ഇൻ ടു ബി. ബി നമ്മൾ തുടക്കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബി എന്തായിരുന്നു, ഇതാണ് ബി, 3 5 12 3 5 12. നമുക്ക് ഇപ്പൊ കിട്ടിയ എ ഇൻവേഴ്സിനെ ഇൻ ടു 3 5 12. ഇപ്പൊ കിട്ടിയ എ ഇൻവേഴ്സ് ഇവിടേക്ക് എടുത്ത് എഴുതി ഞാൻ ഇൻ ടു 3 5 12. അതെന്തിന്റെ വാല്യൂ തരുന്നു, എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും വാല്യൂ തരും. ഇനി ആ വാല്യൂ കണ്ടുപിടിക്കുന്ന രീതി ഒന്ന് കാണൂ. 3 5 12 എഴുതിയില്ലേ നമ്മൾ. ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് നോക്കൂ. ഈ ഈ റോയെ ഈ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അവ തമ്മിലെല്ലാം കൂട്ടുന്നു. ഈ റോയെ ഈ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അവയെല്ലാം കൂട്ടുന്നു. ഈ റോയെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതെല്ലാം കൂടി കൂട്ടുന്നു. എന്നിട്ട് ഓരോന്നിനെയും ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ 1 × 3 3 പ്ലസ് 3 × 5 15 പ്ലസ് 1 × 12 12. ആദ്യത്തെ ഇത് കഴിഞ്ഞു. രണ്ടാമത്തെ റോ കൊണ്ട് 7 × 3 -7 × 3 -21 -1 × 5 -5. ഇത് -5 എന്നാണ് കേട്ടോ, -5. 3 × 12 36. അടുത്തത് ഈ ലാസ്റ്റ് റോ കൊണ്ട് ഈ കോളത്തെ മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. -5 × 3 -15 -5 × 5 -25 5 × 12 60 ഹോൾ ഡിവൈഡഡ് ബൈ 10. ഓരോന്നിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, നമുക്ക് അവസാനം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതെല്ലാം കൂടി കൂട്ടുന്നു, 3 + 15 18 + 12 30. ഇവിടെ -21 -5 കൂടി കൂട്ടിയപ്പോൾ -26 കിട്ടി. -26 +36 അവ തമ്മിലുള്ള വ്യത്യാസം 10, വലുതിന്റെ ചിഹ്നം പ്ലസ്. ഇവിടെ -15 - -25 കൂടി കൂട്ടുമ്പോൾ -40 40. -40 +60 ആവുമ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം 20, വലുതിന്റെ ചിഹ്നം പ്ലസ്. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ 10. നമ്മൾ ഇനി ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുന്നു. ഏതുകൊണ്ട്, ഈ 10 കൊണ്ട്. 30 by 10 3, ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ ആണ് കിടക്കുന്നത്. ആദ്യത്തെ എക്സിന്റെ വാല്യൂ ആണ് 30 × 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത്. രണ്ടാമത്തേന് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 10 × 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 1, ദാറ്റ് ഈസ് വൈ. മൂന്നാമത്തേത് 20 by 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 2, ദാറ്റ് ഈസ് സെറ്റ്. നമ്മൾ അവസാനം എഴുതി എക്സ് ഈസ് ഈക്വൽ ടു 3, വൈ ഈസ് ഈക്വൽ ടു 1, സെറ്റ് ഈസ് ഈക്വൽ ടു 2. എക്സിന്റെയും വൈയിന്റെയും സെറ്റിന്റെയും വില കിട്ടി. ഓക്കെ.